Whether it is socks or stocks, I like buying quality merchandise when it is marked lower. ഇത് ഞാൻ പറഞ്ഞതല്ല. നിക്ഷേപ ലോകത്തെ രാജാവായ വാരൻ ബഫറ്റിൻ്റെ പ്രശസ്തമായ കോട്ടാണ്. അതായത് സോക്കായാലും സ്റ്റോക്സ് ആയാലും അതെപ്പോഴാണോ ഒരു മികച്ച വാല്യൂഷനിൽ കിട്ടുന്നത് അപ്പോഴാണ് അദ്ദേഹം മേടിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു മന്ത്രം തന്നെയാണ്. സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കും അല്ലേ, അതിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഇ പി എസ് കഴിഞ്ഞ 4 ക്വാർട്ടറിലെ അല്ലെങ്കിൽ 5 ക്വാർട്ടറിലെ ഇ പി എസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പി ഇ റേഷ്യോ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ്, അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിൽ വരും. ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി ഇ റേഷ്യോ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പി ഇ റേഷ്യോ കുറഞ്ഞ സ്റ്റോക്കുകൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എപ്പോഴും നമുക്ക് പി ഇ റേഷ്യോ കുറഞ്ഞ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല, അതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ഒരു സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യോയെക്കാളും കുറഞ്ഞ പി ഇയിൽ ഓടുന്ന ചില ഷെയർസ് ഉണ്ട്. അപ്പോൾ അത്തരം ചില സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ @StockFront എന്ന് സെർച്ച് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ വല്ലപ്പോഴും സിങ് കോൾസും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് കടന്നു വരാം. പി റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ അതിൻ്റെ ഏണിങ്സ് പെർ ഷെയർ കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പി റേഷ്യോ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ വില അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വയ്ക്കുക. അതിൻ്റെ ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 100/10 ഈസിക്വൽ ടു 10. അതിൻ്റെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് 10 ആണ്. അതായത് നമ്മളൊരു ഷെയർ മേടിക്കുമ്പോൾ പി ഇ റേഷ്യോ 10 എന്ന് പറയുമ്പോൾ ആ ഷെയറിൻ്റെ, അതായത് ഒരു ഷെയറിൻ്റെ 1 രൂപ ഏണിങ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 10 രൂപീസാണ്. അതായത് ആ സ്റ്റോക്കിന് 1 രൂപ ഏണിങ് പെർ ഷെയർ കിട്ടുന്നതിന് നമ്മൾ കൊടുക്കുന്ന തുകയാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 100/10 എന്ന് പറയുന്നതാണ് നമ്മുടെ പി ഇ റേഷ്യോ 10. ഇനി 200/10 ആണെങ്കിൽ അത് 20 ആവും അല്ലേ. അപ്പോൾ നമ്മൾ 1 രൂപ ഏണിങ് പെർ ഷെയർ കിട്ടുന്നതിന് അല്ലെങ്കിൽ 1 രൂപ ഏണിങ്സ് കിട്ടുന്നതിന് വേണ്ടി നമ്മളവിടെ 20 രൂപീസ് കൊടുക്കുന്നു. അതാണ് ഒരു പി ഇ റേഷ്യോയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പി ഇ റേഷ്യോയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് റെഫർ ചെയ്യാം. ഇനി ഇ പി എസ് എന്താണെന്ന് നമുക്കറിയാം. അതായത് കമ്പനിയുടെ നെറ്റ് ഇൻകത്തിനെ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇ പി എസ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് പ്രൈസിന് ഇ പി എസ് കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പി ഇ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ കറണ്ട് പ്രൈസ് കൂടുന്തോറും പി ഇ റേഷ്യോ കൂടും, അതുപോലെ തന്നെ കറണ്ട് പ്രൈസ് കുറയുമ്പോൾ പി ഇ റേഷ്യോ കുറയും. പല മികച്ച ഇൻവെസ്റ്റേഴ്സും പി ഇ റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ പി ഇ റേഷ്യോ ഏറ്റവും കുറഞ്ഞ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല മികച്ച ആൾക്കാരുമുണ്ട്. തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. നല്ല സ്റ്റോക്കുകൾ അതിൻ്റെ പി ഇ റേഷ്യോ നോക്കുക. ഞാനിവിടെ കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 5 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഒരു പി ഇ റേഷ്യോയുടെ ആവറേജിനേക്കാളും കുറഞ്ഞ പി ഇയിൽ റൺ ചെയ്യുന്ന ഒരുപാട് ഷെയർസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പി ഇ റേഷ്യോയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ പ്രൈസ് കുറയുകയാണെന്ന് വയ്ക്കുക. ആ ഷെയറിൻ്റെ പ്രൈസ് കുറയുമ്പോഴും അതിൻ്റെ ഏണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ ഇ പി എസ് വലിയ ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല സൈനാണ്. ഇനി നേരെ തിരിച്ച് ഒരു ഷെയറിൻ്റെ പ്രൈസ് അങ്ങ് കയറി പോവുകയാണ്, പക്ഷേ ഇ പി എസ് അവിടെ തന്നെ നിൽക്കുകയാണ്, അവിടെ എന്തോ പ്രശ്നമുണ്ട്. അവിടെയാണ് നമ്മൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കാലിടരുക എന്ന് പറയുന്നത്. ഒരു ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കടന്നു വരുന്ന പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റോക്കാണെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുന്നു എന്ന് വെച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പ്രൈസ് കൂടുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഏണിങ്സിൽ, അതിൻ്റെ കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ഏണിങ്സ് ആണ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ പി ഇ റേഷ്യോ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ 4 ക്വാർട്ടറിലെ റിസൾട്ട് വെച്ചിട്ടാണ് നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്നത് മാർച്ചിലാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ മാർച്ച്, അതുപോലെ തന്നെ ജൂലൈ, അതുപോലെ തന്നെ സെപ്റ്റംബർ, ഡിസംബർ, ഈ 4 ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുക. ആ 4 റിസൾട്ടിൻ്റെ ടി ടി എം ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ ഇ പി എസും അതുപോലെ തന്നെ പി ഇ റേഷ്യോ കൺസിഡർ ചെയ്യുന്നത്. പി ഇ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പേർക്കും പറ്റുന്ന ഒരു തെറ്റാണിത്. കാരണം ലേറ്റസ്റ്റ് 4 ക്വാർട്ടറുകൾ എടുക്കുന്നതിന് പകരം അവർ അതിന് മുമ്പുള്ള ക്വാർട്ടറിൽ കൂടെ ആഡ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഒരു വ്യത്യാസം വരും. ഒരു പക്ഷേ നമ്മൾ ഇ പി എസ് അല്ലെങ്കിൽ പി ഇ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം കൂടെ വന്നേക്കാം. സോ നമ്മൾ ടി ടി എം ഇ പി എസ് അല്ലെങ്കിൽ ടി ടി എം പി ഇ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തൊട്ട് മുൻപുള്ള 4 ക്വാർട്ടറുകളാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ
അതേ സെക്ടറിലുള്ള മറ്റ് സ്റ്റോക്കുകളുടെ പി ഇ റേഷ്യോ കൂടെ നോക്കുക. അതായത് അതിൻ്റെ പിയേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ അൾട്രാടെക് സിമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പി ഇ റേഷ്യോ എക്സ് ആണെന്ന് വയ്ക്കുക. മറ്റൊരു സിമെൻ്റ് എന്ന് പറയുന്നത് ഡാൽമിയ സിമെൻറ്റ്, അതിൻ്റെ പി ഇ റേഷ്യോ എക്സ് പ്ലസ് ഉണ്ടാണെന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രി പി ഇ, അതായത് സിമെൻറ്റ് സെക്ടറിലുള്ള ഒരു ഇൻഡസ്ട്രി പി ഇ ആവറേജ് എന്ന് പറയുന്നത് ഇസെഡ് എന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതാണ്. നിങ്ങൾ അൾട്രാടെക് സിമെൻറ്റ് സെലക്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഓക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ പിയേഴ്സിനേക്കാളും കുറവായിരിക്കണം. അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ പി ഇ ഇൻഡസ്ട്രി പി ഇയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിരിക്കണം. ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്താൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി ഇ റേഷ്യോ കുറഞ്ഞതുകൊണ്ട് ഒരു കമ്പനി മോശമാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പി ഇ റേഷ്യോ കൂടിയത് കൊണ്ട് ഒരു കമ്പനി മോശമാണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ മോണോപ്പൊളിയുള്ള പല സ്റ്റോക്കുകളുടെയും പി ഇ വളരെ കൂടുതലാണ്. പ്രിലേറ്റ് എന്ന് പറയുന്നതിൻ്റെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 60 മേളിലാണ്. പക്ഷേ അതിൽ മാർക്കറ്റിലെ ഒരു ചാമ്പ്യനാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ മോണോപ്പൊളിയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അത്തരം കമ്പനികളുടെ പി ഇ റേഷ്യോ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ പി ഇ റേഷ്യോയുടെ ആവറേജ് കാണുന്നതിന് പല വെബ്സൈറ്റുകളുമുണ്ട്. ഒന്ന് പറയുന്ന മോണോജേസ്, അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ, അതുപോലെ നമ്മുടെ സ്ക്രീനർ ഡോട്ട് ഇൻ. ഈ സൈറ്റുകളിലൊക്കെ പോയാൽ ഒരു സ്റ്റോക്കിൻ്റെ 5 അല്ലെങ്കിൽ 10 ഒരു മീഡിയൻ, അല്ലെങ്കിൽ ഈ പി ഇ റേഷ്യോൻ്റെ ഒരു ആവറേജ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില ഡേറ്റാസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചില സ്റ്റോക്കുകൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഇത്തരം സ്റ്റോക്കുകളുടെ, അത്യാവശ്യം ഫണ്ടമെൻ്റൽസ് ഉള്ള ഇത്തരം സ്റ്റോക്കുകളുടെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 അല്ലെങ്കിൽ കഴിഞ്ഞ 10 താഴെ നിൽക്കുന്ന പി ഇ റേഷ്യോ താഴെ നിൽക്കുന്ന കമ്പനികളാണ്. അത്യാവശ്യം ഫണ്ടമെൻ്റൽസ് ഉള്ളതും അതുപോലെ തന്നെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 പി ഇ റേഷ്യോക്കാളും, അതായത് കഴിഞ്ഞ 10 പി ഇ റേഷ്യോയുടെ ആവറേജിനേക്കാളും താഴെ ട്രേഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് അൾട്രാടെക് എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കറണ്ട് പി ഇ എന്ന് പറയുന്നത് 25.47 ആണ്. കഴിഞ്ഞ 5 മീഡിയം പി ഇ എന്ന് പറയുന്നത് 38.5 ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 പി ഇ എന്ന് പറയുന്നത്, ആവറേജ് പി ഇ എന്ന് പറയുന്നത് 39.44 ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25.47. തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് ഇടിഞ്ഞതെന്ന് ഒരു അനാലിസിസ് ചെയ്യേണ്ടി വരും. ഞാൻ നോക്കിയത് പി ഇ റേഷ്യോയുടെ കേസ് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഷെയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഡിപ്പായത് കൂടി എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതൊരു സൈക്ലിക്കൽ സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റേതായ ടൈം വരുമ്പോൾ മാത്രമാണ് അത്തരം സ്റ്റോക്കുകൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യയുടെ റവന്യൂ കഴിഞ്ഞ ചില ക്വാർട്ടറുകളായിട്ട് ഡിപ്പാവുകയാണ്. നെക്സ്റ്റ് ക്വാർട്ടറിൽ റവന്യൂ കൂടുകയാണ്, അല്ലെങ്കിൽ ഇ പി എസ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കറണ്ട് പി എന്ന് പറയുന്നത് 6.11 ആണ്. എന്നാൽ 5 ആവറേജ് പി എന്ന് പറയുന്നത് 13.7 ആണ്. അതുപോലെ തന്നെ 10 മീഡിയൻ പി എന്ന് പറയുന്നത് 13.53 ആണ്. ഞാൻ പറഞ്ഞത് കോൾ ഇന്ത്യയുടെ കേസാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എൽ എൻ ടി ആണ്. എൽ എൻ ടിയുടെ ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് 16.19 ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 മീഡിയൻ പി എന്ന് പറയുന്നത് 24.5 ആണ്. കഴിഞ്ഞ 10 മീഡിയൻ പി എന്ന് പറയുന്നത് 23.12 ആണ്. അപ്പോൾ ഇപ്പോൾ അത് 16.19 തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം മികച്ചൊരു വാല്യുവേഷനിലാണ്. ഇനിയൊരു മാർക്കറ്റ് കറക്ഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്തൊരു ഡിപ്പ് വരികയാണെങ്കിൽ ഈ പി എക്കാളും താഴെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് എൽ എൻ ടി. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് സിപ്ലൈ എന്ന് പറയുന്നത്. സിപ്ലൈയുടെ ഇപ്പോഴത്തെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് 33.8 ആണ്. എന്നാൽ 5 മീഡിയൻ പി എന്ന് പറയുന്നത് 34.5 ആണ്. 10 മീഡിയം പി എന്ന് പറയുന്നത് 34.8 ആണ്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് സിപ്ല. അതുപോലെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓയിൽ സെക്ടറിൽ നിന്നുള്ള എച്ച് പി സി എല്ലാണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് ആണ്. അപ്പോൾ എച്ച് പി സി എല്ലിൻ്റെ കറണ്ട് പി ഇ റേഷ്യോ എന്ന് പറയുന്നത് 4.7 ആണ്. തീർച്ചയായിട്ടും മികച്ചൊരു പി ഇ റേഷ്യോ തന്നെയാണത്. അതുപോലെ തന്നെ അതിൻ്റെ 5 മീഡിയൻ പി എന്ന് പറയുന്നത് 6.2. അതുപോലെ തന്നെ 10 മീഡിയൻ പി എന്ന് പറയുന്നത് 6.56. തീർച്ചയായിട്ടും ഒരു മികച്ച വാല്യുവേഷൻ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇനി മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മികച്ച ഡിപ്പ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ ഗില്ലറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗില്ലറ്റിൻ്റെ ഇപ്പോഴത്തെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് 64.33 ആണ്. അതിൻ്റെ 5 ആവറേജ് എന്ന് പറയുന്നത് 74.6 ആണ്. 10 പി ഇ മീഡിയൻ എന്ന് പറയുന്നത് 92.56 ആണ്. അത്യാവശ്യം മികച്ചൊരു വാല്യുവേഷനിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റലിയും സ്ട്രോങ്ങാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആരോ ഫാർമയാണ്. ആരോ ഫാർമയുടെ ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് 10.81 ആണ്. അതുപോലെ തന്നെ 5 മീഡിയൻ പി എന്ന് പറയുന്നത് 16.7. അതുപോലെ തന്നെ 10 മീഡിയൻ പി എന്ന് പറയുന്നത് 14.69 ആണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് കോൺകോർ. കോൺകോറിന് ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് 42.7. അതുപോലെ തന്നെ 5 മീഡിയൻ പി എന്ന് പറയുന്നത് 29.2. അഗെയിൻ 10 മീഡിയൻ പി എന്ന് പറയുന്നത് 60.45. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 42.7 ആണ്. 10 ഇയേഴ്സിൻ്റെ ആവറേജ് പി എന്ന് പറയുന്നത് 60.45. തീർച്ചയായിട്ടും ഈ
അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചാൽ നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകൾ റെക്കമെൻഡേഷനോ ഒന്നുമല്ല, ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഓരോ സ്റ്റോക്കും അതിൻ്റെ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ മീഡിയൻ പി എക്കാളും താഴെ ട്രേഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്റ്റോക്കിൻ്റെ പി ഇയും അതിൻ്റെ 5 വർഷത്തെ മീഡിയൻ പി ഇയും അതിൻ്റെ 10 വർഷത്തെ മീഡിയൻ പി ഇയും കൂടി നോക്കുക. പല വെബ്സൈറ്റുകളുമുണ്ട്, സ്ക്രീനർ ഡോട്ട് ഇൻ അല്ലെങ്കിൽ മോണോജീസിലൊക്കെ ഇത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് അത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരുപക്ഷെ സ്വിങ്ങിനോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിനോ ഒന്നും ഈ കാര്യങ്ങൾ വളരെ ഉപയോഗപ്രദമാകണമെന്നില്ല. ലോങ് ടേമിന് അല്ല, അത്യാവശ്യം 1 വർഷമോ 2 വർഷമൊക്കെ ഹോൾഡ് ചെയ്യാനാണ് നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ മനസ്സിൽ വയ്ക്കുക. പി റേഷ്യോ മാത്രമല്ല, ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ അതിൻ്റെ ബിസിനസ് മോഡലും മറ്റുമൊക്കെ കൺസിഡർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്പനി അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ, അതായത് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൺസിഡർ ചെയ്തതിന് ശേഷം അത് അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ എന്ന് എങ്ങനെ നോക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ മെമ്പേഴ്സുമായിട്ട് ഡിസ്കഷൻസ് നടത്താറുണ്ട്. അതുപോലെ തന്നെ വല്ലപ്പോഴും ഓരോ സൂം ക്ലാസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാറുണ്ട്. സ്റ്റോക്കുകളുടെ ലൈവ് അനാലിസിസും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്സിൻ്റെയോ സെരവത്തേടെയോ അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെയോ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.